എപ്പോഴും ചിരിച്ച മുഖത്തോടുകൂടി നമ്മൾ കാണാറുള്ള ചില ഗായികമാരുണ്ട്. അവരുടെ ശബ്ദവും അവരുടെ ചിരി പോലെ തന്നെ മധുരമേറിയതാകും. ചിത്ര, സുജാത തുടങ്ങി നമ്മൾ ഇന്നും ഇഷ്ടപ്പെടുന്ന ഗായികമാരിൽ അവരുടെ പാട്ടിനോടൊപ്പം നമ്മൾ ആസ്വദിക്കുന്ന ഒന്നാണ് അവരുടെ ചിരിയും. അത്തരത്തിൽ ശബ്ദത്തിൻ്റെ മാധുര്യം കൊണ്ടും തൻ്റെതായ ചിരി കൊണ്ടും മലയാളി പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട ഗായികയാണ് ജ്യോത്സ്ന. കുവൈറ്റിൽ ജനിച്ചെങ്കിലും തൃശൂർ സ്വദേശിനിയാണ് ജ്യോത്സ്ന രാധാകൃഷ്ണൻ. രാധാകൃഷ്ണൻ ഗിരിജ ദമ്പതിമാരുടെ പുത്രിയായ ജ്യോത്സ്ന 1986 സെപ്റ്റംബർ 5 ജനിച്ചത്. 10 വരെ ജ്യോത്സ്നയുടെ പഠനം അബുദാബിയിലായിരുന്നു. പിന്നീട് കേരളത്തിലേക്ക് എത്തിയ ജ്യോത്സ്ന ഇംഗ്ലീഷിൽ ബിരുദവും നേടിയിരുന്നു. ചെറുപ്പകാലം മുതലേ സംഗീതത്തിൽ താല്പര്യമുണ്ടായിരുന്ന ജ്യോത്സ്ന മങ്ങാട് നടേശനിൽ നിന്ന് കർണാടക സംഗീതവും ഗുരു ദിനേശ് ദേവദാസിൽ നിന്നും ഹിന്ദുസ്ഥാനി സംഗീതവും അഭ്യസിച്ചിരുന്നു. അങ്ങനെ തുടങ്ങിയ ജ്യോത്സ്നയുടെ പാട്ടിനോടുള്ള ഇഷ്ടം എത്തിപ്പെട്ടത് മലയാള സിനിമയുടെ കരങ്ങളിലേക്കാണ്. 2002 പ്രണയമണി തൂവൽ എന്ന ചിത്രത്തിലൂടെ പിന്നണി ഗായികയായി അരങ്ങേറ്റം കുറിച്ചു. വളകിലുക്കുമെന്ന ഗാനമാണ് ആദ്യമായി ജ്യോത്സ്ന ഒരു ചിത്രത്തിൽ പാടുന്നത്. എന്നാൽ ജ്യോത്സ്നയെ പ്രശസ്തയാക്കിയത് നമ്മൾ എന്ന ചിത്രത്തിലെ സുഖമാണി നിലാവ് എന്ന ഗാനത്തോടെയാണ്. വിധു പ്രതാപിനോടൊപ്പം ജ്യോത്സ്ന പാടിയ ഈ പാട്ട് ആ വർഷത്തെ ഹിറ്റ് ചാർട്ടിൽ ഇടം പിടിച്ചിരുന്നു. സ്വപ്നക്കൂട് എന്ന ചിത്രത്തിലെ കറുപ്പിനഴക്, മനസ്സിനക്കര എന്ന ചിത്രത്തിലെ മെല്ലെയൊന്നു പാടിനിന്നെ, പെരുമഴക്കാല എന്ന ചിത്രത്തിലെ മെഹറുബ എന്ന ജ്യോത്സ്നയുടെ ശ്രദ്ധേയമായ ഗാനങ്ങളാണ്. ക്ലാസ്മേറ്റ്സ്, നോട്ട്ബുക്ക്, പോത്തൻവാവ, ഡോൺ, ജന്മം എന്നീ ചിത്രങ്ങളിലും ജ്യോത്സ്ന പാടിയിട്ടുണ്ട്. സിനിമകളിൽ മാത്രമായിരുന്നില്ല താരം കൂടുതൽ ശ്രദ്ധ നൽകിയിരുന്നത്. ആൽബം സോങ്സിലും ജ്യോത്സ്ന വളരെയധികം പ്രാധാന്യം നൽകിയിരുന്നു. 200 ഗാനങ്ങളാണ് ജ്യോത്സ്ന ഇതുവരെ ആൽബങ്ങളിൽ പാടിയിട്ടുള്ളത്. ജനപ്രീതി നേടി തുടർന്ന ആ സംഗീതയാത്ര മലയാളം, തമിഴ്, തെലുങ്ക് ഭാഷകളിലായി 130 സിനിമകളിൽ പാടിയിട്ടുണ്ട്. 1.5 മലയാളി പ്രേക്ഷകർക്കും സൗത്ത് ഇന്ത്യൻ പ്രേക്ഷകർക്കും സംഗീതത്തിലൂടെ വിരുന്നൊരുക്കിയാണ് ജ്യോത്സ്നയുടെ സംഗീത ജീവിതം തുടരുന്നത്. എങ്കിലും താരത്തിന് വേണ്ടത്ര പരിഗണന ലഭിച്ചിട്ടില്ല എന്നുള്ള വാദം ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകാറുണ്ട്. പരിഗണന ലഭിച്ചില്ല എന്ന വാദം ഉയരുമ്പോൾ തന്നെ മിനിസ്ക്രീനിലും സ്റ്റേജ് ഷോകളിലും താരം സജീവമാണ്. മഴവിൽ മനോരമയിലെ സൂപ്പർ 4 സീസൺ 2 ജഡ്ജായി താരം സജീവമായി തന്നെയുണ്ട്. യൂറോപ്പ്, അമേരിക്ക, സിംഗപ്പൂർ തുടങ്ങി ലോകത്തിലെ പല ഭാഗങ്ങളിലും സംഗീത പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ജ്യോത്സ്നയുടെ അമ്മാവൻ്റെ മകനായ ശ്രീകാന്തിനെയാണ് ജ്യോത്സ്ന വിവാഹം കഴിച്ചത്. ബാംഗ്ലൂരിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ ശ്രീകാന്തുമായി 2010 ഡിസംബറിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വച്ചാണ് ഇരുവരുടെയും വിവാഹം നടക്കുന്നത്. ഇരുവർക്കും ഒരു മകനുണ്ട്. താരം സമൂഹ മാധ്യമങ്ങളിൽ സജീവമാണ്. ജ്യോത്സ്നയുടെ പോസ്റ്റുകൾ പലകുറി വൈറലായി മാറാറുമുണ്ട്. ഏറ്റവും ഒടുവിൽ ലൂസിഫർ സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ലൈമാക്സ് ഭാഗത്തുള്ള ഐറ്റം ഡാൻസ് സോങ് ആയ റഫ്താര എന്ന ഗാനം ആലപിച്ചതും ജ്യോത്സ്നയാണ്. ആ പാട്ടിലെ വിഷ്വൽസ് വലിയ വിവാദങ്ങളിൽ ഏർപ്പെട്ടിരുന്നു.